ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കവിത വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. ഒരുപാട് കവിതകളെ കുറിച്ചൊക്കെ അറിയോ? ഇല്ല, കുറച്ചൊക്കെ. നമ്മൾ പഠിച്ച കുറച്ച് കവിതകളെ കുറിച്ചും കവികളെ കുറിച്ചൊക്കെ അറിയും അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഒരു കവിത രൂപപ്പെടുന്നത് എന്ന് നമുക്ക് ആലോചിക്കാൻ പോലും അറിയില്ല അല്ലേ? പറ്റില്ല അല്ലേ? കാരണം എന്താ, നമ്മളൊരു കവിത എഴുതി നോക്കിയിട്ടില്ലേ. ഒരു കവിക്ക് എവിടെ നിന്നാണ് അതിനുള്ളൊരു ത്രെഡ് അല്ലെങ്കിൽ ഒരു വിഷയം കിട്ടുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഓരോ കവിത എടുത്ത് വായിക്കുമ്പോഴും? ലോകമേ തറവാട് നമ്മൾ പഠിച്ചൊരു കവിതയാണ്. അത് വായിച്ചപ്പോൾ ആ കവി പറഞ്ഞിരുന്നു, എന്ത് പറഞ്ഞിരുന്നു, എങ്ങനെയാണ് ആ കവിതയിലേക്ക് കവി എത്തിച്ചേർന്നത് അല്ലേ? അതുപോലെ ഓരോ കവിക്കും പറയാനുണ്ടാവും ആ കവിതയിൽ എത്തിച്ചേർന്നതിനെ കുറിച്ച്, കേട്ടോ? അങ്ങനെ ഒരു കവിയെ കുറിച്ചും കവിതയെ കുറിച്ചുമാണ് നമ്മുടെ പാഠഭാഗം. ശ്രദ്ധിക്കാം. പി കുഞ്ഞിരാമൻ നായരാണ് നമ്മളുടെ കവി. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് അദ്ദേഹം ജനിച്ചത്. കാഞ്ഞങ്ങാട് കവി, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. മലയാളത്തിലെ കാല്പനിക കവികളിൽ പ്രമുഖൻ. കളിയച്ഛൻ, പൂക്കളം, താമരത്തോണി ഉൾപ്പെടെ 70-ഓളം കവിതാ സമാഹാരങ്ങൾ രചിച്ചു. കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി എന്നിവ ആത്മകഥകളാണ്. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ കുഞ്ഞിരാമൻ നായര് ജനിച്ചത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടാണ്. അധ്യാപകനും കവിയും ഒക്കെ ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വളരെ നല്ലൊരു എഴുത്തുകാരനും നല്ല ആത്മകഥകൾ എഴുതിയിട്ടുള്ള ഒരാളും ആണ്, കേട്ടോ. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. കളിയച്ഛൻ ജനിക്കുന്നു എന്നാണ് നമ്മളുടെ ചേട്ടന്റെ പേര്. പി കുഞ്ഞിരാമൻ നായരാണ് എഴുതിയത്. കവിയച്ഛനായ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ. ഗദ്യത്തെ കവിതയാക്കി മാറ്റുന്ന അപൂർവത നാം അറിയുന്നത് ഈ കൃതിയിലൂടെയാണ്. അതായത് ഒരു പാഠഭാഗത്തെ കവിതയാക്കി മാറ്റുന്ന ഒരു രീതി ഈ കൃതിയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാക്കുകളുടെ മഹാബലി എന്ന് കുഞ്ഞിരാമൻ നായർ വാഴ്ത്തപ്പെട്ടിട്ടുണ്ട്. വാക്കുകളുടെ മഹാബലി, കേട്ടോ. കണ്ടതിനെയും അറിഞ്ഞതിനെയും അനുഭവിച്ചതിനെയും ദ്രവിപ്പിച്ചവയെയുമെല്ലാം വാക്കുകളിൽ ആവാഹിച്ച കവിക്ക് എഴുത്ത് ഒരു ആഭിചാര കർമ്മമായിരുന്നു. തന്നെ വിഭ്രമിപ്പിച്ച അനുഭവങ്ങളെ അക്ഷരങ്ങളിൽ തളയ്ക്കുന്ന കർമ്മമായിരുന്നു കവി. എഴുതും തോറും കവിതയുടെ സൗന്ദര്യത്തിന്റെ ആകാശങ്ങൾ വികസിക്കുന്നത് വായനക്കാരൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഉന്മാദിയായ കവിയുടെ ആത്മകഥാകാരന്റെ വാക്കുകളിലൂടെ ഒരു കവിത ജനിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. പാഠസംഗ്രഹം. സാഹിത്യ പരിഷത്തിന്റെ സമ്മേളനം ഒറ്റപ്പാലത്ത് നടക്കുകയാണ്. അതായത് സാഹിത്യകാരന്മാരുടെ സമ്മേളനം ഒറ്റപ്പാലത്ത് നടക്കുന്നുണ്ട്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു ഉദ്ഘാടകൻ. വെള്ളത്തോൾ ഉദ്ഘാടകന് മംഗളപത്രം അർപ്പിച്ചു. ഉദ്ഘാടകൻ പ്രസംഗം ആരംഭിച്ചു. ഇംഗ്ലീഷിൽ നടത്തുന്ന പ്രസംഗം തർജ്ജമ ചെയ്യാൻ കവി എൻ വി കൃഷ്ണവാര്യർ ഉണ്ടായിരുന്നു. രാധാകൃഷ്ണന്റെ പ്രസംഗത്തെ ആശയ ചോർച്ചയില്ലാതെ തർജ്ജമക്കാരൻ മലയാളത്തിലാക്കി. രാധാകൃഷ്ണന്റെ പ്രസംഗം പ്രേക്ഷകർ അതേ ചൂടോടെ അനുഭവിച്ചു. പെരുമഴയായി പെയ്യുന്ന പ്രസംഗത്തിന് കുറുക്കിക്കൊള്ളുന്ന തർജ്ജമയാണ് ഉണ്ടായതെന്ന് ചുരുക്കം. അതായത് ആ പ്രസംഗം ഇംഗ്ലീഷിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. മലയാളികളായ സാഹിത്യകാരന്മാരുണ്ട്, കേളരിക്കാരുണ്ട്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഭാഷ വശമായിരിക്കണമെന്നില്ല. അപ്പൊ അത് തർജ്ജമ ചെയ്തത് ആരായിരുന്നു? എൻ വി കൃഷ്ണവാര്യരായിരുന്നു. അദ്ദേഹം വളരെ നല്ല രീതിയിൽ അത് തർജ്ജമ ചെയ്തു കൊടുക്കുകയുണ്ട്. പിന്നീട് മഹാകവി ജി ശങ്കരക്കുറുപ്പും വൈലോപ്പിള്ളിയും ഒളപ്പമണ്ണയും കവിത വായിച്ചു. പിറ്റേന്ന് ജി അധ്യക്ഷനായ വേദിയിൽ കുഞ്ഞിരാമൻ നായർക്ക് കവിത വായിക്കണമായിരുന്നു. മാതൃഭൂമി വിശേഷാൽ പതിപ്പിനുള്ള കവിത തയ്യാറാക്കിയ കവി സമ്മേളനത്തിൽ വായിക്കാനുള്ള കവിത എഴുതിയിരുന്നില്ല. അതായത് മാതൃഭൂമിയുടെ വിശേഷാൽ പതിപ്പിനുള്ള കവിതയ്ക്ക് അദ്ദേഹം എഴുതി, പക്ഷെ സമ്മേളനത്തിന് വരുമ്പോൾ വായിക്കാനുള്ള കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നില്ല. കവിതയ്ക്കുള്ള വിഷയം പോലും മനസ്സിൽ വ്യക്തമായി രൂപം കൊണ്ടിരുന്നില്ല. കവിത എഴുതുന്നതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോഴാണ് തലേ ദിവസം കൂടാളി നമ്പ്യാർ പറഞ്ഞ കഥകളിയുടെയും വേഷത്തിന്റെയും കഥ കവിയുടെ മനസ്സിലെത്തിയത്. കവിത ഇടവപ്പാതി മഴ പോലെ പെയ്തു. കവിതയുടെ കരട് പകർത്തി. കവിക്ക് ആശ്വാസമായി. പരീക്ഷ ജയിച്ച കുട്ടിയുടെ ആവേശം തോന്നി. കരട് കവിതയുമായി യാത്ര. അപ്പൊ എന്താണ് ഉണ്ടായത്? തലേ ദിവസം അദ്ദേഹത്തിന്റെ
കൂടാളി നമ്പ്യാർ കഥകളിയെ കുറിച്ചും കഥകളിയുടെ വേഷത്തിനെ കുറിച്ചൊക്കെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അത് അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ വന്നു. അപ്പൊ അദ്ദേഹത്തിന് കവിത എഴുതാനുള്ള ഒരു വിഷയം ലഭിച്ചു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, കവിത അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നപ്പോ അദ്ദേഹം അതിന്റെ കരട് രൂപം, അതായത് അതിന്റെ ചെറിയ രൂപം അദ്ദേഹം റെഡിയായി തയ്യാറാക്കി. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്ത് തോന്നിയെന്ന് പറഞ്ഞ, പരീക്ഷ ജയിച്ച ഒരു കുട്ടിയുടെ മനസ്സിൽ, അതായത് നല്ല നല്ല കവിതകളൊക്കെ ജനിച്ചു കഴിയുമ്പോൾ ആ കവികൾക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്, തങ്ങളാൽ ഇങ്ങനെ ഒരു സൃഷ്ടി ഉണ്ടാക്കപ്പെട്ടത് കേട്ടോ. അപ്പൊ അത്ര നല്ല നല്ല വാക്കുകളിലൂടെ നല്ല നല്ല കവിതകൾ അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു മഹാസിദ്ധിയാണ് കേട്ടോ. AIR മുറിയിലിരുന്ന് പുരുഷോത്തമൻ നായരുടെ പേന കൊണ്ട് കവിതയുടെ അസൽ കോപ്പി എഴുതി, അതായത് കവിതയുടെ യഥാർത്ഥ കോപ്പി എഴുതി. ജിയുടെ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞപ്പോൾ കുഞ്ഞിരാമൻ നായരെ കവിത ചൊല്ലാൻ വിളിച്ചു. വെള്ളത്തോളിനെ നമസ്കരിച്ച് കവിത കളിയച്ഛൻ എന്ന കവി വായിച്ചു. വെള്ളത്തോളിനെ നമസ്കരിച്ചു കഴിഞ്ഞിട്ട് കവി എന്ത് പറഞ്ഞു, കളിയച്ഛൻ എന്നാണ് കവിതയുടെ പേരെന്ന് അദ്ദേഹം പറഞ്ഞു. സദസ് കവിതയിൽ ലയിച്ചു. കവിത തീർന്നപ്പോൾ വലിയ കരഘോഷമുണ്ടായി. ആ കവിത NV കൃഷ്ണ വാര്യർ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു. ഒരു ഗന്ധർവ ഗായകനെ പോലെ കുഞ്ഞിരാമൻ നായർ വേദിയിൽ വിളങ്ങി എന്ന് കവിതാ വായനയെ കുറിച്ച് ഒരു പത്രം എഴുതി. ആ മംഗളപത്രം കവി സാക്ഷാത് കവിയുടെ കാലത്ത് അർപ്പിച്ചു. അതായത് എന്താ പറയുന്നത്, അദ്ദേഹത്തിന്റെ കവിത വളരെ മനോഹരമായൊരു കവിതയായിരുന്നു, ആൾക്കാരെയൊക്കെ പിടിച്ചിരുത്താൻ പോകുന്ന തരത്തിലുള്ള ഒരു കവിതയായിരുന്നു അദ്ദേഹം അവിടെ ആലാപനം ചെയ്തത്. ഒരു ഗന്ധർവ ഗായകനെ പോലെ കുഞ്ഞിരാമൻ നായർ വേദിയിൽ വിളങ്ങി എന്ന് വെച്ചാല് അത്രയും നല്ല മനുഷ്യരെ പിടിച്ചിരുത്താൻ പോകുന്ന ഭാഗത്തിലുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. വളരെ അക്ഷരസ്ഫുടതയോടുകൂടി അദ്ദേഹം അത് ചൊല്ലി. ആ കവിത വളരെ മനോഹരം, വളരെ നല്ലൊരു ഗന്ധർവ സംഗീതം, ഗന്ധർവ ഗായകനെ പോലെയായിരുന്നു എന്ന് ഒരു പത്രം കവിയെ കുറിച്ച് എഴുതി. ആ മംഗളപത്രം, അതായത് ആ നല്ല വാക്കുകൾ ആർക്കാണ് കവി സമർപ്പിച്ചത്, സാക്ഷാൽ കവി. ആരാണ് ഇവിടെ സാക്ഷാൽ കവി എന്ന് പറയുന്നത്, ആരാണ് സാക്ഷാൽ കവി, വെള്ളത്തോൾ. ഓക്കെ, വെള്ളത്തോളിന്റെ കാൽക്കയിൽ സമർപ്പിച്ചു എന്നാണ് ഇവിടെ കവി പറയുന്നത് കേട്ടോ. സാക്ഷാൽ കവിയുടെ കാൽക്കൽ സമർപ്പിച്ചു എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോ ചാപ്റ്റർ വായിച്ചു നോക്കണം, റീഡ് ചെയ്ത് നോക്കണം. തരുന്ന ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ കൃത്യമായിട്ട് എഴുതണം. ഓക്കെ, ചാപ്റ്റർ വായിച്ചു നോക്കുക, മനസ്സിലാവാത്ത ഭാഗം മിസ് ബി സി പറഞ്ഞിട്ട് തരുന്നതായിരിക്കും. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.